ഹലോ ഗായ്സ്, എല്ലാവർക്കും കരികുളത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് മറ്റാരുമല്ല, ഒരു വിശിഷ്ട അതിഥിയാണ്. അതിഥിയുടെ വിശേഷങ്ങൾ അടുത്തതായിട്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ ഞാനുള്ളത് കൂടൽമാണിക്യ ക്ഷേത്രത്തിലാണ്. അവിടുത്തെ ആനയൂട്ട് ചടങ്ങാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ നമുക്ക് പതിയെ ഇനി അതിഥിയിലെ വിശേഷങ്ങളോടും അതിഥിയുടെ പാപ്പാൻ്റെ വിശേഷങ്ങളോടത്തോടും പോവാം. അപ്പോൾ പുതുപ്പള്ളിയിലെ മറ്റാനകളെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു മുന്നുള്ള പൂരങ്ങളിൽ. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് മറ്റാരുമല്ല, പുതുപ്പള്ളി ഗണേശനാണ് എൻ്റെ കൂടെ ഉള്ളത്. ആളിച്ചിരി ഇവിടെ എന്താ പറയണ്ടേ, ഫീഡിങ്ങൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ആ ഫീഡിങ്ങൊക്കെ കഴിച്ചിട്ട് ആളിങ്ങനെ സന്തോഷമായിട്ട് നിൽക്കുവാണ്. ആൾ ഓക്കെയാണ്, ആൾ ഭയങ്കര ഹാപ്പിയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ പുതുപ്പള്ളി ഗണേശൻ്റെ പാപ്പാമാരാണ് ഇവർ രണ്ടുപേര്. ചേട്ടാ ഒന്ന് അടുത്തോട്ടേക്കോ. ഇവരാണ് പുതുപ്പള്ളിയുടെ നമ്മുടെ ഗണേശന് ഈ കുറുമ്പനെ നോക്കുന്ന രണ്ട് പാപ്പാമാരാണ് ഇവർ. അവരെ മുഖത്ത് ഹാപ്പി നോക്കൂ. അവരും എന്താ പറയണ്ടേ, നമ്മുടെ ഗണേശനും ചേട്ടൻ, ചേട്ടൻ്റെ പേരെന്തായിരുന്നു? മണിയപ്പൻ. മണിയപ്പൻ ചേട്ടനാണ് എത്ര വർഷമായിട്ടുണ്ട് ഗണേശൻ്റെ കൂടെ? 15 കൊല്ലം. അയ്യോ, അതൊരു ചെറിയൊരു വർഷമല്ല, 15 കൊല്ലം. 15 കൊല്ലമായിട്ട് നമ്മുടെ ഗണേശൻ്റെ കൂടെ മണിയപ്പൻ ചേട്ടനുണ്ട്. എന്തായിരുന്നു പേര്? നന്ദു. നന്ദു എത്ര വർഷമായി? 3 കൊല്ലമായി. ഓക്കെ, 3 കൊല്ലമായി. അപ്പോൾ എന്താണ് ഗണേശനെ പറ്റി പറയാനുള്ളത്? ഒന്നിങ്ങി വരോ, ഫ്രണ്ടിലോട്ട് വരാവോ. നല്ല മനസ്സും നല്ല സൗഹൃദമുള്ള ഒരു ആനക്കുട്ടി. ഞങ്ങൾ അതിനെ കൊണ്ടു നടക്കുന്നത് 15 കൊല്ലമായി. അവനിൽ നിന്ന് ദോഷങ്ങളോ അനുഭവങ്ങളോ ഒന്നും ഇല്ല, കൊണ്ടു നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പൂരങ്ങൾ എന്ന് പറയുമ്പോൾ പൂരങ്ങൾ തീർന്നു കഴിയുമ്പോൾ അവന്റെ മതപ്പാട് കാലങ്ങളാകുന്നു. മരത്തെ കെട്ടുന്നു, നീര് കഴിയുമ്പോൾ അഴിച്ചു വീണ്ടും പൂരത്തിന് പോകുന്നു. മതപ്പാടിന്റെ ആ ഒരു സമയം എപ്പോഴായിരിക്കും? ജൂൺ മാസത്തിലാണ് ഇവന് വരിക. ഓക്കെ ഓക്കെ. പിന്നെ പുതുപ്പള്ളിയുടെ മറ്റുള്ള ആന വിശേഷങ്ങൾ എന്താണ്? പുതുപ്പള്ളിയിലെ മറ്റുള്ള ആനകളൊക്കെ ഈ സ്വഭാവങ്ങളൊക്കെ അർജുനൊക്കെ ഞാൻ മുമ്പേ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല ശാന്ത സ്വഭാവമുള്ള ആനകളാണ്. പിന്നെ അതിന്റെ പരിപാലന ചട്ടത്തിനുള്ള ആനക്കാരും അതിന്റേതായ രീതിക്കുള്ള ആൾക്കാർ പോകുന്നതാണ്. ആനകളെ 10, 15, 20 കൊല്ലമായ പാപ്പന്മാരാണ് ആനക്കാരെ. അങ്ങനെ ചേട്ടൻ്റെ നാട് എവിടെയാണ്? എന്റെ നാട് കോട്ടയം, പുതുപ്പള്ളി തന്നെയാണ്. ഓ, ചേട്ടൻ്റെ നാട് കോട്ടയം തന്നെയാണ്, പുതുപ്പള്ളി തന്നെയാണ്. അപ്പം ഭയങ്കര സന്തോഷം ചേട്ടാ ഗണേശനെ ഇങ്ങനെ മിടുക്കനായിട്ട് നോക്കുന്നതിന്. അപ്പൊ ഇനിയും ഗണേശന്റെ കൂടെ അയ്യോ, അതിന് വലിയൊരു കൈ ഉണ്ട് കേട്ടോ. അത് വലിയൊരു സന്തോഷം. ഒരു പാപ്പം പറയടാ, പുള്ളിക്കാരുടെ ജീവനുള്ളിടത്തോളം കാലം അവനെ കൂടെ കൊണ്ട് നടക്കുമെന്നാണ് പറയുന്നത്. നല്ലൊരു ആനവിശേഷം തന്നെയാണ്. ഞാനിവിടെ തിരുവനന്തപുരത്ത് നിന്നും ഈ ഒരു നഗരിയിലേക്ക്, ഇരിഞ്ഞാലക്കുടയുടെ ഈ ഒരു സുന്ദരമായ ഒരു നഗരിയിലേക്ക് എത്തി, ഇവിടെ എത്തിയപ്പോൾ ഉണ്ടായ ഈ കൂടൽമാണിക്യം ക്ഷേത്രം. അപ്പോൾ ഇവിടേക്ക് എത്തിയപ്പോൾ ഉണ്ടായ ചെറിയ നല്ല നിമിഷങ്ങളാണ്. ഇതൊരു നല്ല നിമിഷം എന്ന് പറയാൻ പറ്റില്ല, വലിയ നല്ല നിമിഷങ്ങളാണ്. അപ്പോൾ ഗണേശനെയും ഗണേശൻ്റെ പാപ്പാനായ മണിയൻ ചേട്ടനെയൊക്കെ പരിചയപ്പെടാൻ പറ്റി എന്നുള്ളത് വളരെ സന്തോഷമാണ്. അപ്പോൾ എന്തായാലും മറ്റ് വിശേഷങ്ങൾ നമുക്ക് കാണാം. താങ്ക് യു. അപ്പോൾ മണിയൻ ചേട്ടൻ്റെയും ഗണേശൻ്റെയും വിശേഷങ്ങൾ നിങ്ങൾ കേട്ടതാണ്. മറ്റ് ചില ആനക്കാര്യങ്ങളാണ് ഞങ്ങളവിടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഒരു ചേച്ചി വന്നത് പീഡിയാനായിട്ട്. കാരണം ചേച്ചിക്ക് ആനയൂട്ട് സമയത്ത് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചേച്ചി ഭയങ്കര പേടിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്നാലും ചേച്ചി വന്നു, ഗണേശന് കുറച്ച് തിന്നാനുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു. ഗണേശന് മാത്രമല്ല, അവിടെയുള്ള മറ്റ് അതിഥികൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു സന്തോഷം നോക്കി. എന്തായാലും ഗണേശന് ഒരുപാട് സന്തോഷമായി. ഗണേശന് മറ്റൊരു പേരുണ്ട് കേട്ടോ, അച്ചു. അപ്പോൾ അച്ചുവും മണിയൻ ചേട്ടനും എന്നൊരു കഥ നമ്മുടെ ഈ സ്വന്തം കരികളെ യൂട്യൂബ് ചാനലിൽ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ വന്നിട്ട് പരിചയപ്പെട്ട, മനസ്സിന് വളരെ സന്തോഷം നൽകിയ രണ്ട് വ്യക്തികളാണ് മണിയൻ ചേട്ടനും നമ്മുടെ അച്ചുവും.